നമ്മൾക്കറിയാം, കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയ ചാനലുകളിലും വിസ്മയ വിഷയം കത്തിക്കയറുകയാണ്. സോഷ്യൽ മീഡിയ വഴി വിസ്മയയുടെ വിവാഹ ചിത്രങ്ങളും എന്തിനധികം പറയുന്നു ടിക്ടോക്ക് വീഡിയോകൾ അടക്കം വൈറലാവുകയാണ്. എന്നാൽ നഷ്ടം അവൾക്ക് മാത്രമാണ് ഉണ്ടായതെന്ന് സോഷ്യൽ മീഡിയയിൽ ചിലർ പറയുമ്പോൾ അതിൽ വീട്ടുകാരും അറിഞ്ഞോ അറിയാതെയോ ഉത്തരവാദികൾ അല്ലേ എന്നാണ് മറ്റൊരു വിഭാഗം ചോദിക്കുന്നത്. മലയാളത്തിലെ മിക്ക നടിമാരും വിസ്മയ വിഷയത്തിൽ അവരുടെ പ്രതികരണം അറിയിച്ചുകൊണ്ട് രംഗത്തെത്തുമ്പോൾ നടി മൃദുല മുരളിയുടെ വാക്കുകൾക്കാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ നിറഞ്ഞ കയ്യടി ലഭിക്കുന്നത്. നിങ്ങളാണ് അവളെ അതിലേക്ക് തള്ളിവിട്ടത് എന്ന ക്യാപ്ഷൻ നൽകി മൃദുല പങ്കുവച്ച വാക്കുകൾക്കാണ് ഇപ്പോൾ സ്വീകരണം ലഭിക്കുന്നത്. ക്ഷമിക്കണം, വിസ്മയയുടെ കുടുംബത്തോട് സഹതാപം പ്രകടിപ്പിക്കാൻ സാധിക്കുന്നില്ല. സഹോദരൻ പറഞ്ഞു ഉപദ്രവങ്ങൾ അവൾ മുൻപും ഏറ്റുവാങ്ങിയിട്ടുണ്ട് എന്ന്. അച്ഛനും അമ്മയും അത് സമ്മതിക്കുകയും ചെയ്യുന്നു. സ്വന്തം മകൾക്ക് നേരെ അതിക്രമങ്ങൾ നടക്കുന്നു എന്ന് പറഞ്ഞിട്ടും അത് തുടക്കത്തിലെ നിയന്ത്രിക്കാൻ കഴിയാത്ത ഓരോ കുടുംബവും ഇത്തരം സംഭവങ്ങൾക്ക് കാരണക്കാരാണ്. സ്വന്തം പെൺമക്കളോട് ഒരു പെൺകുട്ടി എപ്പോഴും അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് പറയുന്ന എല്ലാ കുടുംബത്തിലും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടെന്നും ന്യായീകരിക്കുന്ന സമൂഹം എന്ന് ചിന്തിക്കും അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യൂ എന്ന് പറയുന്ന ഓരോ കുടുംബത്തോടും പറയാനുള്ളത് അവളുടെ മരണത്തിന് നിങ്ങളും കാരണക്കാരാണ് എന്ന് തന്നെയാണ്. എന്തുകൊണ്ടാണ് അവൾ അവളുടെ ജീവിതം അവസാനിപ്പിക്കാൻ ശ്രമിച്ചത്? എന്തുകൊണ്ടാണ് ഇത്രയും ഹീനമായ പ്രവൃത്തി ഉണ്ടായിട്ടും അവൾ അവനിലേക്ക് തിരിച്ചു പോയത്? തനിക്ക് കിട്ടിയ ഭീമമായ സ്ത്രീധനം തിരിച്ചു ചോദിക്കാതെ അവൾ അമ്മയോട് വെറും 1000 രൂപ കടം ചോദിച്ചത്? എന്തുകൊണ്ടാണ് അമ്മ എല്ലാം അറിഞ്ഞിട്ടും തുറന്ന് സംസാരിക്കുകയോ അവൾക്ക് വേണ്ടി ഒന്നും ചെയ്യാതെയും ഇരുന്നത്? എന്തുകൊണ്ടാണ്? നമ്മളിൽ എത്ര പേർ ദുരിതങ്ങളെക്കാൾ ആത്മസംതൃപ്തി നേടാൻ, പ്രശ്നങ്ങളോട് സഹകരിക്കാതെ അവയെ മറികടക്കാൻ, കല്യാണത്തെക്കാൾ വിദ്യാഭ്യാസത്തിനും തൊഴിലിനും പ്രാധാന്യം നൽകാൻ, തെറ്റും ശരിയും എന്തെന്ന് വിവേകം ഉണ്ടാക്കാൻ, അവനവന് വേണ്ടി സംസാരിക്കാൻ പെൺമക്കളോട് പറഞ്ഞിട്ടുണ്ട്? മൃദുല ചോദിക്കുന്നു. സ്ത്രീധനത്തെക്കുറിച്ച് ചിന്തിക്കുകയോ സംസാരിക്കുകയോ ചെയ്യുന്നതും ഈ വിഷയത്തിൽ നിഷ്പക്ഷത പാലിക്കുന്നതും തെറ്റാണെന്നും ഏതൊരു പ്രകാരത്തിലുള്ള അധിക്ഷേപവും സ്വീകാര്യവുമല്ല എന്ന് തിരിച്ചറിയാനും പാചകവും വീട് വൃത്തിയാക്കലും മാത്രമല്ല എല്ലാ വീടുകളിലും മറ്റൊരാളുടെ സഹായമില്ലാതെ ആർക്കും ചെയ്യാനാവാത്തതാണ് പെൺകുട്ടികൾക്കും തുല്യത ഉണ്ടെന്ന് മനസ്സിലാക്കുക. പെൺകുട്ടികൾക്കും ഏതൊരു പുരുഷനും പോലെ തുല്യമായ അധികാരവും അവകാശവും ഉണ്ടെന്നും സാമ്പത്തിക ഭദ്രതയുണ്ടെന്നും വിവാഹമോചനം ജീവിതത്തിന്റെ അവസാനമല്ലെന്നും എന്തുകൊണ്ട് നിങ്ങൾ പെൺമക്കളെ പഠിപ്പിക്കുന്നില്ല എന്നും പോസ്റ്റിലൂടെ മൃദുല ചോദിക്കുന്നു. മൃദുലയുടെ വാക്കുകൾ ശരിവെക്കുന്നതാണ് എന്ന് നടിമാർ കമന്റിലൂടെയും പറയുകയും ചെയ്യുന്നുണ്ട്.